വളരെ മനോഹരവും ശ്രേഷ്ഠവുമായിട്ടുള്ള നല്ല സന്ദർഭത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരാവർത്തി കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ആഴമേറിയ സന്ദേശത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് 8-9 വാക്യങ്ങളിലകത്ത് കാണുവാൻ സാധിക്കുന്നത്. ആ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റു പറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായ തലത്തിൽ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ പരസ്യമായി ഏറ്റു പറയേണ്ടതുമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ഒക്കെ സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഉളവായി വരികയും ആ ബോധ്യതയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ആണ് എന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതിനെ മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി ഏറ്റു പറയുകയും താല്പര്യം ഉള്ളവരായി തീരുകയും എങ്കിൽ മാത്രമേ ദൈവ ദൂതന്മാരുടെ മുൻപാകെ യേശു കർത്താവ് നമ്മെയും ഏറ്റു പറയുകയുള്ളൂ എന്ന പ്രസ്താവനയാണ്. റോമാ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യേശുവിനെ ഏറ്റു പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനെ കർത്താവ് എന്ന് വാകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു. ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യരുടെ മുമ്പിലും ഏതൊരു സ്ഥലത്തും യേശു ക്രിസ്തുവാണ് ലോകരക്ഷകനെന്നും യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായി രക്ഷകനെന്നും ഏത് സ്ഥലത്തും ഏറ്റു പറയുവാൻ ഒരു മനുഷ്യൻ്റെ മനസ്സ് കാണിക്കുന്നു എങ്കിൽ ആ മനുഷ്യനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ ദൈവദൂതന്മാരുടെ മുൻപാകെ നിന്നെ ഏറ്റു പറയും, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ് എന്ന് പറയും എന്ന പ്രസ്താവനയാണ്. അത് പറയുവാനായിട്ടുള്ള മനസ്സ് വയ്ക്കുന്നില്ല എങ്കിൽ അന്ത്യ ന്യായവിധി സമയത്ത് ഞാനും നിങ്ങളും തള്ളിപ്പറയുക എന്ന് യേശു കർത്താവ് രേഖപ്പെടുത്തുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ തള്ളിപ്പറയുന്നവരായിട്ടല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനെന്നും ലോകരക്ഷകനെന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും ദൈവത്തിന് സമർപ്പിക്കുന്നവരായി നമുക്ക് തീരാം. അങ്ങനെയുള്ള ഒരു നിത്യത നമുക്ക് പ്രാപിക്കുവാൻ അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, ഈ നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ലോകത്തിലേക്ക് വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി കളഞ്ഞിട്ട് ഞങ്ങൾക്ക് നിത്യ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ യേശു ദൈവത്തിൻ്റെ പുത്രനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവദൂതന്മാരുടെ മുൻപാകെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ. അതിനായി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.